കേരളത്തിൽ രണ്ടാം തവണയാണ് കരുവന്നൂർ വിഷയം മോദി ഉന്നയിക്കുന്നത്. ഈ വരവിൽ, അതായത് കേരളത്തിലാകെയിപ്പോൾ 5 തവണ എത്തിയിരിക്കുന്നു, 2 തവണയും കരുവന്നൂർ ഉന്നയിച്ചിരിക്കുന്നു. രാജ്യമാകെയുള്ള പ്രചാരണ പരിപാടികളിൽ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം എന്നാണ് മോദി ആവർത്തിക്കുന്നത്. കരുവന്നൂർ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു സീറ്റ് നേടാനാകുമോ? അല്ല, കരുവന്നൂർ മാത്രമല്ല വിഷയം. അദ്ദേഹം കരുവന്നൂർ എടുത്ത് പറയുന്നത് അത് പൊതുജനങ്ങളെ ഡയറക്റ്റ്ലി ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഈ അഴിമതി എന്ന് പറയുന്നത് സർക്കാർ തലത്തിലുള്ള പദ്ധതികൾ നടപ്പിലാകുകയും ആ പദ്ധതികളുടെ പേരിൽ ഉണ്ടാകുന്ന തട്ടിപ്പുകളും അതിൽ നിന്നുണ്ടാകുന്ന കമ്മീഷനും കിക്ക്ബാക്സും, അത്തരത്തിലാണ് സാധാരണഗതിയിൽ അഴിമതികളുടെ ഒരു നിര നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരു ബാങ്ക് തുടങ്ങി ആ ബാങ്ക് വഴി എന്താണ് പൊതുജനങ്ങളുടെ പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നും മറ്റു പലതും പറഞ്ഞ് വാങ്ങി വെക്കുകയും അതിനുശേഷം അവർ ചെന്നിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക്, പൊതുജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് കാശ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നേരിട്ടൊരു പിടിച്ചുപറിയാണ്, അല്ലെങ്കിൽ നേരിട്ട് മോഷ്ടിക്കുന്നതിന് തുല്യമാണ്, വീട്ടിൽ കയറി മോഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ ബാങ്കുകൾ തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്തിരുന്നാലും ശരി തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. അതിനിപ്പോൾ BJP-ക്കാരുടെ ഏതെങ്കിലും ബാങ്ക് ഉണ്ടെങ്കിലോ, കോൺഗ്രസ്സുകാരുടെ ബാങ്ക് ഉണ്ടെങ്കിലോ, CPM-കാരുടെ ബാങ്ക് ഉണ്ടെങ്കിലോ, CPI-ക്കാരുടെ ബാങ്ക് ഉണ്ടെങ്കിലോ അത് ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരുവന്നൂരിൽ ആ കൊള്ളയുടെ ആഴം വളരെ വലുതാണ്, ഏതെങ്കിലും ലക്ഷങ്ങളിലൊന്നും അല്ല നിൽക്കുന്നത്, അത് കോടികളിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കേരളത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ. അത് കരുവന്നൂർ മാത്രമല്ല, മറ്റ് പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പണി വിഷയമായിരുന്നാലും, അങ്ങനെ പല വിഷയങ്ങളായിരുന്നാലും ആരോപണങ്ങൾക്ക് മേൽ ആരോപണങ്ങളാണ്. ആരോപണങ്ങളെന്ന് പറയുമ്പോൾ അത് വെറും ആരോപണങ്ങളല്ല, പൊതുജനങ്ങൾക്ക് തന്നെ കേട്ടാൽ മനസ്സിലാകുന്ന തലത്തിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാവും. യുവരാജ് ഗോകുൽ, ഇപ്പോൾ അതിവൈകാരികമായിട്ടാണ് ഈ കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉന്നയിച്ചത്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം മുടങ്ങിയതടക്കം, പല കുടുംബങ്ങളും നഷ്ടത്തിലായതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വൈകാരികമായി അവതരിപ്പിക്കുന്നു. അദ്ദേഹം അത് പ്രസംഗിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ED കോടതിയിൽ പറയുന്നത് ഈ പണം തിരിച്ച് പാവങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന്, നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകുമെന്ന്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് ED അതിൻ്റെതായ പദ്ധതി ഉണ്ടാകുന്നത്. ഇപ്പം ED അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ED അതിൻ്റെ പദ്ധതി ഉണ്ടാകും. ED പദ്ധതി എന്താണെന്ന് ഞങ്ങളോട് വിശദീകരിച്ചിട്ടല്ല. മോദിയുടെ പദ്ധതി ED നടപ്പാക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. മോദി പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അതേ കാര്യം കോടതിയെ അതേ ദിവസം തൊട്ട് പിന്നാലെ അറിയിക്കുന്നു. പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, മോദിയുടെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കുക, അതിനിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഏജൻസികൾക്ക് അത് അവർക്ക് എന്താണോ നടപടി, അവരെന്താണോ കണ്ടെത്തുന്നത്, അവർക്ക് അതിനകത്ത് ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് പോലുള്ള വിഷയങ്ങളുണ്ട്, അവർക്ക് അറ്റാച്ച് ചെയ്യാൻ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. ഇന്ത്യയിൽ നിന്ന് എന്തായാലും ഇത്രയും കാലത്തിനിടയിലും പൈസ തട്ടിച്ചിട്ടുള്ള ഒരാളുടെ പോലും പൈസ റിക്കവർ ചെയ്യാതെ ഇരുന്നിട്ടില്ല. ബാങ്ക് പൊതുമേഖലാ ബാങ്കുകളെ ആയിരുന്നാലും ശരി തന്നെയാണ്, എന്തിനെ ആയിരുന്നാലും ശരി തന്നെയാണ്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ച് അറ്റാച്ച് ചെയ്യുക, റിക്കവർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഇതുവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെയും സംഭവിക്കും. അപ്പോൾ ഇതിന് മുമ്പ് പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പലരും ഇപ്പോൾ ആരാണ്, നീരവ് മോദി ആയിരുന്നാലും മെഹുൽ ചോക്സി ആയിരുന്നാലും പലരും ബാങ്കുകളെ തട്ടിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിക്ഷേപകൻ്റെയെങ്കിലും പൈസ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ. അവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് ആണോ അസറ്റ് ആണോ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ പൈസ അതാത് പൊതുമേഖലാ ബാങ്കുകളിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഒരാളുടെ പോലും പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഈ പറയുന്ന ഒരു ബാങ്കിനും ഉണ്ടാകുന്ന സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ല. കരുവന്നൂരിലും അത് തന്നെയാണ് സംഭവിക്കുക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.